വെൽക്കം ബാക്ക് ടു നിമീസ് വ്ളോഗ്. നമ്മൾ ഇന്ന് പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. അവിടെ മലബാർ ഉത്സവം നടക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. നല്ല നല്ല കാഴ്ചകൾ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വഴിയാണിത്. 50 രൂപയാണ് ടിക്കറ്റ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ല നല്ല കാഴ്ചകളുണ്ട്. ഇന്ന് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. എന്തായാലും ഞാൻ എന്തായാലും കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റായിട്ട് കയറി ചെല്ലുമ്പോൾ ഇതുപോലത്തെ ഒരു സൗണ്ടും ഈ ഇരുട്ടും ഈ മൃഗങ്ങളെയെല്ലാം കാണുമ്പോൾ നമുക്കൊരു പേടിയുണ്ടാവും. ഫസ്റ്റ് ചെറിയ കുട്ടികളൊക്കെ പോകുമ്പോൾ നല്ല പേടിയുണ്ടാവും. പിന്നെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുക ഇതെല്ലാം അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ എന്ന്. അതുപോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നെ തൊടരുത്, ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ട്. ചെറിയ കുട്ടികളെല്ലാം തൊട്ട് നാശമാക്കുന്നുണ്ട്, അങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവരെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം വെച്ചിരിക്കും നല്ല രീതിയിലായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ആ ഒരു സൗണ്ടും കൂടെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാനും. വേറെ ഏതോ സ്ഥലത്തേക്ക് പോയ ഫീലിങ്സാണ് നമുക്കുണ്ടാകുക. അത്രത്തോളം നല്ല ഭംഗിയുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി ഇനിയും കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. എല്ലാം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് പോയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ വലിയൊരു ഹോളാണ്. അതിൻ്റെ ഉള്ളിലാണ് ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഫിഷ്, ബേർഡ്സ്, ഇഗ്വാന, അങ്ങനെ കുറേ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളിങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഫുൾ റൗണ്ട് അടിച്ച് വരണം കേട്ടോ. റൗണ്ട് അടിച്ച് നമ്മൾ അവസാനം പോകുന്നത് അവിടെ കളിക്കാനുള്ള സാധനങ്ങൾ, കുട്ടികൾക്ക് ഉള്ള അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലാണ്ട് വളമാല അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലെ സെക്ഷനിൽ. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടു നോക്ക്, സ്കിപ്പ് ചെയ്യാണ്ട്. നല്ല അടിപൊളി വീഡിയോ ആണ്, ഇതെല്ലാം കണ്ടു നോക്കുക കേട്ടോ.
ഇതാണ് നമ്മുടെ ഇംഗ്വാന, അടങ്ങി കിടക്കുകയാണ്, ഒന്നും ചെയ്യൂല. ആ ചേട്ടനെ എടുത്തൊക്കെ ചെയ്തിരുന്നിട്ട് എന്നോട് പറഞ്ഞു എടുത്തോന്ന്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി, നല്ല പ്ലാസ്റ്റിക് പോലെയാട്ടോ അതിൻ്റെ തൊലിയൊക്കെ ഉള്ളത്. എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ എടുത്തില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും, കാണുമ്പോൾ പേടിയേ ഉള്ളൂ. പക്ഷേ ഒന്നും ചെയ്യില്ലെന്നാ ചേട്ടൻ പറഞ്ഞു. കുറേ പേര് എടുത്തൊക്കെ ചെയ്തു കേട്ടോ. എൻ്റെ മുന്നിൽ തന്നെ ചെറിയ കുട്ടികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. നല്ല ഭംഗിയുണ്ട്, നല്ല രസമില്ല, നല്ല ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഇവരൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കുട്ടി വന്നേ. ആ കുട്ടി എടുക്കുന്ന കാണാം. ആ കുട്ടിക്ക് നല്ല പേടിയുണ്ട്, പക്ഷേ ആ എടുക്കണം എന്നുള്ള ആ ധൈര്യത്തിൽ ആ കുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവിടെ വെക്കുന്നതെല്ലാം ചീർപ്പ്, പേന, കുറച്ച് ഡ്രസ്സൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാം ഇവിടെ വെക്കുന്നുണ്ട്. അടുത്തൊരു സെഷനിൽ സൊല്യൂഷൻസ് എല്ലാമാണ്. ഇവിടെ സൊല്യൂഷൻസിന് 80 രൂപേൻ്റെ സൊല്യൂഷന് 60 രൂപയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ എല്ലാം ഓഫറിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ റേറ്റിലാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ പപ്പടങ്ങളാണ്. ചുവന്നുള്ളി പപ്പടം, പുതിന പപ്പടം, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ പപ്പടങ്ങൾ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ജസ്റ്റ് അതും ഞാൻ നോക്കിയിട്ട് വന്നു കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ തരം പപ്പടം ഇവിടെ ഉണ്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു സെഷനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് സ്റ്റോളാണ്. അവിടെയും നല്ല ഓഫറിൽ അവിടെ വെച്ചിട്ടുണ്ട്. വായിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഉപകാരപ്പെടുമായിരുന്നു. നല്ല ഓഫറിൽ അവിടെ ഉണ്ടായിരുന്നു. സെക്ഷൻ എന്ന് പറയുന്നത് 20 രൂപേൻ്റെ കടയാണ്. അവിടെ ഏതെടുത്താലും 20 രൂപയാണ്. അതെന്തായാലും നിങ്ങൾക്ക് കാണിച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്കുള്ള മാല, കമ്മൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഇതുപോലെ ഞാൻ 20 രൂപേൻ്റെ വേറൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിരിക്കാം. കാണാത്തവരെല്ലാം പോയി കാണുക കേട്ടോ. എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അത്. കമ്മലും കാര്യങ്ങളൊന്നുമല്ല, ഡ്രസ് കളക്ഷൻസ് അങ്ങനത്തെയൊക്കെയാണ്. എന്തായാലും പോയി കാണുക. ഇവിടെ കമ്മലിൻ്റെ ഒരു സെക്ഷനാണ്. 20 രൂപ കടേൻ്റെ കുറച്ച് ഇപ്പുറത്തേക്കായിട്ടാണിത്. ഇവിടെ കമ്മലിൽ 20 രൂപ മുതലാണ് സ്റ്റാർട്ട്. നല്ല രസമുണ്ടായിരുന്നു, നല്ല കളക്ഷൻസും ഉണ്ട്. ഞാനും ഇവിടുന്ന് 2-3 കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്നു, അത്രത്തോളം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കമ്മലിൻ്റെ കളക്ഷൻസ് എല്ലാം കാണാൻ തന്നെ. കടയിലുള്ളതെല്ലാം 20 രൂപയാണ്. ഏതെടുത്താലും 20 ആണ്. നല്ല ഓഫറിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പുറത്ത് പോയിട്ട് ഈ സാധനങ്ങൾ 20 രൂപയ്ക്ക് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും കിട്ടൂല. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഈ കടയിൽ. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക ഈ വീഡിയോ.
വിവാദത്താലും 20 രൂപ. മാല, വള, കമ്മൽ, കളിപ്പാട്ടം, നിത്യോപയോഗ സാധനങ്ങളിൽ വെറും 20 രൂപക്ക് ഇവിടെ മാത്രം. കുടിൽ തൊട്ട് കൊട്ടാരം വരെ കയറി വരൂ, 20 രൂപ. ഇത് മന്ത്രമല്ല, മായാജാലമല്ല. പ്രമുഖരായ കമ്പനിക്കാർ വിപണിയിൽ തയ്യാറാക്കുന്ന അങ്ങനെ നമ്മൾ ഉള്ളത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതുപോലെ ഇറങ്ങി ചെല്ലാന്നേരത്തമ്മള ക്ലാസ്സിൽ പെയിന്റ് ചെയ്ത് കൊടുക്കില്ല, അങ്ങനെ ഒരു സെക്ഷനും കൂടെ ഉണ്ട്. ഇറങ്ങുമ്പോൾ ഇവിടെ പൂച്ചെടികളുണ്ട്, ഓരോ പൂച്ചെടിക്കും 30 രൂപ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ചെടികളനുസരിച്ചിട്ടാണ്, നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അത്യാവശ്യം അവിടെ പൂച്ചെടികളെല്ലാം. കീ ചെയിനുകളാണ്. നിങ്ങൾ എന്താ അതിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതാ പറഞ്ഞു കൊടുത്താൽ അവർ അതുപോലെ എഴുതിത്തരും. പിന്നെ മോതിരം കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ട് അതും അവിടെ. പിന്നെ ഐസ്ക്രീംസ് എല്ലാം ഉണ്ട്. നമ്മുടെ ബീച്ചിൽ കിട്ടുന്ന ഐസാട്ടോ, അത് 20 രൂപ തന്നെയാണ് ഇവിടെ. സെക്ഷൻ ആണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. നമുക്ക് കളിക്കാൻ പറ്റിയ അടിപൊളി സെക്ഷൻ ഇവിടെ തന്നെയാണ്, നമുക്ക് എൻജോയ് ചെയ്യാം. ഇത് ഈവനിങ് ആണെങ്കിൽ നല്ല രസമാണ്, ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ആയതുകൊണ്ട് നല്ലൊരു കാറ്റും ആ ഒരു ഫീല് പ്രത്യേകതയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബീച്ചിൻ്റെ സൈഡിൽ പോയി വൈകുന്നേരം ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് നല്ല ഭംഗിയാണ്. ഈ വീഡിയോ അങ്ങനെ കഴിയാനായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ ബൈ ബൈ.